ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുഖം വെളുക്കാനും കരിവാളിപ്പം മാറാനുള്ള ഇതപ്പം നമുക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെയിൽ അല്ലേ അങ്ങനെയൊക്കെയാണ് നല്ല വെയിലൊക്കെ വരുന്നത്. അപ്പം നല്ല കരിവാളിപ്പ് നമ്മളുടെ അത് മാറാനും മുഖം വെളുക്കാനും മുഖക്കുരു വരാതിരിക്കാനുള്ള ഒരു ടിപ്സാണ് കാണിക്കുന്നത്. ആഴ്ചയിൽ ഒരു 3 ദിവസം വെച്ച് ചെയ്യാം. വീട്ടിലുള്ള ഐറ്റംസാണ് കാണിക്കുന്നത്. ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചോറ് വെച്ചിട്ടൊക്കെ ചെയ്യോ എന്ന് നിങ്ങൾക്ക് ചില സമയം തോന്നാം. ചോറ് വെച്ചിട്ട് നല്ല ചെയ്തത് നമ്മുടെ മുഖത്തൂക്കിൻ്റെ അവിടെയുള്ള ആ ഒരു കറുപ്പ്, കണ്ണിൻ്റെ താഴെയുള്ള കറുപ്പൊക്കെ പോകാനായിട്ട് ബെസ്റ്റാണ് റൈസ്. നമ്മളിപ്പോൾ റൈസ് വാട്ടർ വെച്ചിട്ട് മുഖം കഴുകുക അല്ലേ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ചോറ് നമ്മൾ 1 സ്പൂൺ ചോറെടുത്താൽ മതി. ഒന്നില്ലെങ്കിൽ കൈ കൊണ്ട് നല്ലോണം ഉടച്ചെടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ മിക്സിയിൽ ചെയ്യാം. മിക്സിയിൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലോണം ഒരു സ്പൂണോ കയ്യോ വെച്ചിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഈ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ കരി കഴുകിയ വെള്ളം ഇതൊക്കെ പറഞ്ഞ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. കഞ്ഞിവെള്ളം നമ്മുടെ മുടിക്കും കൂടി നല്ലതാണ്, നല്ല തണുപ്പ് കിട്ടുന്നതിനും. അതുപോലെ തന്നെ നമ്മൾ ചൂടത്ത് വെയിലത്ത് വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ആകെ ഇതായി ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കത് നല്ലൊരു തണുപ്പ് കുളിർമ നൽകുന്നതിനും അതുപോലെ തന്നെ മുഖത്തെ കറുപ്പ് മാറുന്നതിനും ഈ ഒരു റൈസ് നല്ലതാണ്. അപ്പം ഞാൻ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കട്ടെ കേട്ടോ. അപ്പം നമ്മളിത് ഉടച്ചെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ തൈര് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, 1 സ്പൂൺ കട്ടൻ തൈര് ഒഴിക്കുക. ലൂസ് എങ്ങനെയാണോ നിങ്ങൾ അതിനനുസരിച്ചിട്ട്. പിന്നെ ചെറിയ ഒരു നാരങ്ങയുടെ നീര് കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പകുതി മതി. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്കിന്നിന് നിറം വരാനാണ്. ശേഷം നമ്മൾ കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്യുക കേട്ടോ. നാരങ്ങ നീര് എന്ന് പറയുന്നത് മുഖം നന്നായിട്ട് വെളുക്കാൻ ബെസ്റ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റാണ് നാരങ്ങ നീരിനുള്ളത്. നല്ല എഫക്റ്റാണ് നാരങ്ങ നീരിനുള്ളത് കേട്ടോ. ഇനി നമുക്കിതിൽ ഒരു സാധനം കൂടി ചേർക്കണം. നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു സാധനം കൂടി ചേർക്കാം. ഇത് നമ്മൾ കൈ കൊണ്ട് ഞാൻ മിക്സാക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറൊക്കെ ഉള്ളതുകൊണ്ടേ നമുക്കത് നല്ലോണം ഒന്ന് ഉടഞ്ഞ് കിട്ടാനൊക്കെയാണ് കൈ കൊണ്ട് ഞാൻ മിക്സ് ചെയ്തത്. ഇപ്പം നമ്മൾ നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഒരു സാധനം കൂടി ചേർക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി. എന്തിനാ ഈ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കണം എന്ന് പറഞ്ഞാൽ, നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ എന്നും മഞ്ഞൾപ്പൊടി മഞ്ഞളിച്ച് കുളിക്കും. മുഖം നന്നായി വെളുക്കാനും മുഖത്തെ രോമങ്ങൾ വരാതിരിക്കാനും ബെസ്റ്റാണ് മഞ്ഞൾപ്പൊടി. അതുപോലെ തന്നെ മുഖക്കുരു വരാതിരിക്കാനൊക്കെ നല്ലതാണ് മഞ്ഞൾപ്പൊടി കേട്ടോ. അപ്പം നല്ലവണ്ണം ഇതൊന്ന് മിക്സാക്കി എടുക്കട്ടെ ഞാൻ. അപ്പോൾ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മുഖത്ത് മേത്തോ എവിടെ വേണമെങ്കിലും, നമുക്കിപ്പോൾ ബോഡിയിലൊക്കെ തേക്കണമെന്നുണ്ടെങ്കിൽ നന്നായി ചോറ് അരച്ച് കുറച്ച് കൂടുതലെടുത്ത് മിക്സിൽ അരച്ചെടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ അത് ഫേസിലൊക്കെ തേക്കണമെങ്കിൽ നമുക്ക് അരക്കേണ്ട ആവശ്യമില്ല. നമ്മളിതിനെ ജസ്റ്റ് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. നല്ലവണ്ണം ഒന്ന് ഉരച്ച് കൊടുക്കുക. കാരണം തൈരും ആ ചോറും എല്ലാം നന്നായിട്ട് ഇതാവണം. നല്ലവണ്ണം ഉരച്ച് നമ്മൾ കൈ ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട് കണ്ടോ. ഓക്കെ, ഇനി ഞാനിതൊരു 10 മിനിറ്റ് വെച്ച ശേഷം കഴുകിയിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മളിത് ചെയ്ത് എടുത്തിട്ട് കണ്ടോ നല്ല റിസൾട്ട് ഉണ്ട്. നേരത്തെ കാണാനെക്കാട്ടും നല്ല കളറ് വന്നിട്ടുണ്ട് നമ്മുടെ സ്കിന്നിനെ നോക്കണ്ടോ. അപ്പം എന്തായാലും ഇത് ചെയ്ത് നോക്കാം. 100% യൂസ്ഫുൾ ആ ഫേസിന് എവിടെ വേണം നമുക്ക് ചെയ്യാം. കൈമുട്ട് കാൽമുട്ട് കഴുത്ത് എല്ലാവിടെയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ കൂട്ടുകാരും. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്.